പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ ജനവിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പങ്കെടുത്ത, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെ, എല്ലാ ഭേദവ്യത്യാസങ്ങൾക്കും അതീതമായി ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മുഴുവൻ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ജനവിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങളതിനെ തുറന്ന മനസ്സോടുകൂടെ സ്വീകരിക്കുന്നു. അത്തരം ഒരു വിലയിരുത്തലിന് വസ്തുതകളുടെ പിൻബലമുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അപ്പോൾ കേഡർ വോട്ടുകൾ എന്ന് പറയുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ അടിത്തറയെ വെളിവാക്കിയ ഒരനുഭവം ഉണ്ടായിരുന്നത് 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 39,483. അതിനും പുറകിൽ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ്, അത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 36,667. ഇപ്പോൾ നമ്മൾ ഒത്തുചേരുന്ന ഈ സമയത്ത് 2023 ഈ വലിയ പരാജയമുണ്ടായി എന്ന വാർത്തകൾ വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഇതുവരെ 41,644. അപ്പം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത് അല്പം കൂടെ വർദ്ധിച്ചു, 41,982 വന്നിട്ടുണ്ട്. അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ദുർബലപ്പെട്ടിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. ഭൂതകാല തെരഞ്ഞെടുപ്പുകളുടെ കൂടെ പിൻചരിത്രം എടുത്ത് പരിശോധിച്ചാൽ രണ്ട് ചോദ്യത്തിന്റെ സുപ്രധാനമായ രണ്ട് ഭാഗങ്ങളാണുള്ളത്. രണ്ട് കാര്യങ്ങൾക്കും മറുപടി പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണി നിയോഗിച്ചത്. ആ ഉത്തരവാദിത്തം ഏത് പരിമിതികൾക്കുള്ളിലും മനുഷ്യസാധ്യമായ നിലയിൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. പിന്നെ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി വന്നത് മുന്നണിയുടെ പ്രചരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പിന്നോട്ടടിയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പുമായി പരിപൂർണമായും സഹകരിച്ചവരാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ അത്തരമൊരു വിലയിരുത്തലിന് സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ വിലമതി എന്നുവെച്ചാൽ അധിക്ഷേപാർഹമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ അന്തസ്സിനെ കെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉണ്ടായോ? എവിടെയും ഉണ്ടായില്ല. ഞങ്ങൾ തുടക്കം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി സംഭവിച്ച ദിവസം മുതൽ മുമ്പോട്ടേക്ക് വെച്ചത് പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളും വികസനാനുഭവങ്ങളുമാണ്. അതിൻ്റെ സ്നേഹസമ്പൂർണമായ ഒരു സംവാദത്തിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ശ്രമിച്ചത്. അതോടൊപ്പം സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങൾ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തു. ആദരണീയനായ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ചയുണ്ടായതായി ഞങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ നിങ്ങൾക്ക് പോലും അത്തരമൊരു വിലയിരുത്തലോ വിശദീകരണമോ ഉണ്ടായിട്ടുള്ളതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അവരൊരു 36 എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ വിരുദ്ധിയതൊരു വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയാനായിരുന്നു ശ്രമിച്ചത്. മറുപക്ഷം അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് കുറെ കൂടി കൂടുതലായിട്ട് ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പം ഞങ്ങൾ ഒന്നുകൂടി സ്പഷ്ടമായി ചോദിച്ച സഹതാപകരതരംഗമായിരുന്നു അഞ്ചടിച്ചത്, അതോ ഇവിടുത്തെ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമായിരുന്നു? ഞാനതിൽ ഏകപക്ഷീയമായ ഒരു വിധി തീർപ്പിനില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഇന്നയോളമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്ര ഭൂതകാലം എന്തായിരുന്നു. അതിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയുടെ മരണാനന്തരം വളരെ ചെറിയ ദിവസാന്തരങ്ങൾക്കുള്ളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. അദ്ദേഹത്തിൻ്റെ 40-ാം ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ദിനത്തിന് ചെറിയ ദിവസങ്ങൾക്ക് പുറകിലായിരുന്നു. ഈ അന്തരീക്ഷത്തിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്, നേതൃത്വമായത്.
ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിച്ച ജീവിത പ്രശ്നങ്ങളും വികസന അനുഭവങ്ങളുമുണ്ട്. പക്ഷേ അതിനോട് യു ഡി എഫിൻ്റെ പ്രതികരണം എന്തായിരുന്നു? യു ഡി എഫിൻ്റെ നേതൃത്വം അതിനെ ഏതു നിലയിലാണ് അഭിസംബോധന ചെയ്തത്? ആ വികസനത്തിൻ്റെ അനുഭവങ്ങളെയും പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളെയും മതനിരപക്ഷ രാഷ്ട്രീയത്തെയും കുറിച്ചൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്യാനും ഞങ്ങൾ മുമ്പോട്ടേക്ക് സംവദിക്കാനും ഒക്കെ തയ്യാറായി വന്നപ്പോൾ അതിനോടായിരുന്നില്ല യു ഡി എഫിൻ്റെ പ്രതികരണം. അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില പേരുകളെ സംബന്ധിച്ച് മാത്രമായി ചില പേരുകൾ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ? ഈ പരിശോധനയായിരുന്നു നിർഭാഗ്യവശാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ഏകപക്ഷീയമായ വിധിതീർപ്പിനില്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ച പുതുപ്പള്ളിയുടെ വികസനത്തിനും പുതുപ്പള്ളിയുടെ മുന്നേറ്റത്തിനും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങൾ, അതിൻ്റെ ശ്രമങ്ങൾ, അതൊക്കെ ഇനിയും അപങ്കൂര മനസ്യൂതം തുടരും, ഒരു സംശയവും വേണ്ടതില്ല. ബി ജെ പി വോട്ട് ഷെയറിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, മുമ്പ് തന്നെ പല ഘട്ടങ്ങളും ഞങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് ഏകപക്ഷീയമായൊരു അഭിപ്രായ പ്രകടനം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു വാദം വെറുതെ അങ്ങ് അവതരിപ്പിക്കുന്നു എന്ന നിലയിലല്ല, അതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. 2019 എത്തുമ്പോൾ 20,911 വോട്ടുകളുള്ള, അത്രയും വലിയ വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയായിരുന്നു പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ന് പറയുന്നത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് നേർ പകുതിയാകുന്നു, അതായത് 11,694 2023 വരുമ്പോഴോ 6,447 ആകുന്നു, അതായത് നേരെ 40-50% വരെയാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ വോട്ട് ആര് ചെയ്തു, ആർക്ക് ചെയ്തു, ഞാൻ അവിടെയും തീർപ്പ് കൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ പരിശോധിച്ചാൽ മതി, നമ്മുടെ നാട്ടിൽ സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാകുമല്ലോ. 20,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പി 2021 11,000 ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ 6,000 കൂപ്പുകുത്തിയത് എങ്ങോട്ട്? എന്തുകൊണ്ട്? ആർക്കാ വോട്ട് നൽകി? എന്തുകൊണ്ട് വോട്ട് നൽകി? വിലയിരുത്തട്ടെ, പരിശോധിക്കപ്പെടട്ടെ. അത്തരമൊരു വിലയിരുത്തലല്ല ആദരണീയനായ ശ്രീ എ കെ ബാലൻ നടത്തിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം തൊട്ടു മുമ്പ് ഒരു സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ വിശദീകരിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്, അതിന് ചരിത്രത്തിൽ തന്നെ ഉദാഹരണങ്ങളില്ല. നമ്മളെല്ലാവരും അറിയുന്ന നീണ്ട 5.5 കാലം നീണ്ടു നിൽക്കുന്ന ജനപ്രാതിനിധ്യം, അതിനിടയിൽ ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, യു ഡി എഫിൻ്റെ കൺവീനർ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഈ പദവികളൊക്കെ നിരവധി തവണ അലങ്കരിച്ച ഒരാളുടെ വിയോഗം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. ആ വിയോഗം സംഭവിച്ച് ചെറിയ ദിവസങ്ങൾക്കകം, അതിനും രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളോ സമീകരണങ്ങളോ ഇല്ല, ചെറിയ ദിവസങ്ങൾക്കകം ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരികയാണ്. ചെറിയ ദിവസങ്ങൾക്കകം പ്രഖ്യാപനം വന്നു. അതേപോലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാനുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി സാക്ഷ്യവും വഹിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യപ്പെട്ടോ? കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് പുതുപ്പള്ളി, തർക്കമൊന്നുമില്ല. 33,000+ വോട്ട് വിഹിതം കോൺഗ്രസിന് ഉണ്ടായിരുന്ന, അവർ ഏറ്റവും സുരക്ഷിത കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇടമാണ്. പക്ഷേ കാലം മുമ്പോട്ടേക്ക് പോകവേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇവിടെ ശക്തി വർദ്ധിച്ചു. ഞങ്ങളുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കപ്പെട്ടു. പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കാനും വേണ്ടി ആരംഭിച്ചു. ആ ഘട്ടത്തിലാണ് 2021 തെരഞ്ഞെടുപ്പ് റിസൾട്ട്, അതിൻ്റെ കണക്കുകൾ നിങ്ങളോട് വിശദീകരിക്കും. ഞാൻ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ വിയോഗത്തിൻ്റെ പ്രത്യേകമായ ഒരു ഘട്ടത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത്. അതിനും ഒരു ഇടവേളയെന്ന് പറയാൻ കഴിയും വിധമുള്ള ദിവസങ്ങളുടെ വ്യത്യാസം പോലും ഉണ്ടായില്ല. അതിനുള്ളിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനവും പോളിംഗ് ബൂത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിയത്. അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ആദരണീയനായ സഖാവ് എ കെ ബാലൻ്റെ പ്രതികരണം പ്രസക്തമാകുന്നത്. അത്രയും വൈകാരിക അന്തരീക്ഷം പല ആളുകൾ ചേർന്ന് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചതും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതുമായ വൈകാരികമായ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരിക എന്നുള്ളത് ഒരു ഈസി വോക്ക് ഓവർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു പ്രതികരണം നടത്തിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാൻ ശ്രമിച്ച ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെയാണ്. പക്ഷേ അതിനോട് പ്രതികരണമുണ്ടായത് ഈ അന്തരീക്ഷത്തിലായിരുന്നില്ല. അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചതുപോലെ വൈകാരികതയുടെ, അങ്ങേയറ്റം വ്യക്തിപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിലാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അത് എവിഡൻ്റ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്
ബൂത്ത് ബൂത്താനന്തരം അല്ലെങ്കിൽ ഏത് പഞ്ചായത്തുകളുടെയും വോട്ട് ഷെയറിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇവിടെ ആണ് ഒരു സ്വീപ്പ് ഔട്ട് ഉണ്ടായിരിക്കുന്നു. അതായത് ട്രെൻഡിങ് ആയ ഒരു സ്വീപ്പ് ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടുണ്ടായിരുന്നത് ചോദിച്ചാൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എളുപ്പം ഉത്തരം കിട്ടാവുന്നതാണ്. വലിയ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവൊന്നും അല്ല അത്. കൃത്യമായ സമയത്തല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന ഒരു നിലപാട് ഇപ്പോഴും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പരിമിതമായ രാഷ്ട്രീയ അനുഭവത്തിൽ ഇത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പ് അനുഭവം ഇല്ല. കാരണം ഒരു വിയോഗം സംഭവിച്ചപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, വയനാട് പാർലമെന്റ് മെമ്പർ അയോഗ്യനാക്കപ്പെട്ട് എത്ര മാസക്കാലം നിന്നു? വയനാട് പാർലമെന്റ് മണ്ഡലം എത്ര മാസക്കാലം അനാഥമായി കിടന്നു? അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇല്ലല്ലോ. വിവിധ കോടതികളുടെ വിചാരണകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ വരെ പോയി. അതിനുള്ള അവസരവും കിട്ടി, അതിനുള്ള സമയവും കിട്ടി. പിന്നീട് സുപ്രീം കോടതി വിധിയോട് കൂടിയിട്ടാണ് പിന്നീട് ആ പാർലമെന്റ് മെമ്പർ സ്ഥാനം വീണ്ടും യോഗ്യതയിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത്, ഈ വിയോഗത്തിന് ശേഷം എത്ര ദിവസം ഉണ്ടായി എനിക്ക് നിങ്ങൾക്ക് പറയാം. ആ തെരഞ്ഞെടുപ്പിന് പോലും എത്ര ദിവസം ഉണ്ടായി അതും നമുക്കറിയാം. അതിനൊരു അസാധാരണത ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പരിമിതമായ അറിവിൽ ഇതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന സമാനതയുള്ള മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉപതെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു, അത്തരമൊരു വാദം അന്വേഷിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതുമാണ്. ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണ യോഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വന്നു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാധാരണഗതിയിൽ ഏതു മണ്ഡലത്തിലും പ്രചരണത്തിൽ വന്നാൽ അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ വന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പരാജയപ്പെടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ തോക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രതികരണം. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് മാത്രമല്ല, യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ, അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന നിലയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരോടും നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ഒപ്പം പുതുപ്പള്ളിയുടെ നിയുക്ത എം എൽ എക്ക് ഭാവുകങ്ങൾ നേടുകയാണ്. പുതിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കാനുള്ള, കേരളത്തിന്റെ ഏത് മണ്ഡലങ്ങളോടും കിടപിടിക്കാനും ചേർത്ത് നിർത്താനും കഴിയുന്ന പുതിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകൾ കോർക്കാമെന്ന് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും പറയാറുള്ളത്. ഞാൻ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറയിൽ അത്തരമൊരു ചോർച്ച വന്നിട്ടുണ്ടോ? ഞാൻ കണക്കുകളെ ഉദ്ധരിച്ചാണ് നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾക്ക് അത്തരമൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വോട്ട് ഷെയർ തകർന്നില്ലേ, അല്ലെങ്കിൽ ചോർന്നു പോയില്ലേ? ഞാൻ 2019 എൽ ഡി എഫിന് പുതുപ്പള്ളിയിൽ ലഭിച്ച വോട്ട് 39,483. 2011 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് ഷെയർ എന്ന് പറയുന്നത് 36,667. 36,000 വോട്ട് ലഭിച്ച അനുഭവം ഇടതുപക്ഷത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. 39,000 വോട്ട് ലഭിക്കേണ്ട വന്ന അനുഭവം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒത്തുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ 41,982 ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വിഹിതം. ഞങ്ങളുടെ അടിത്തറ തകർന്നോ ഞങ്ങളുടെ വോട്ട് സമ്പൂർണ്ണമായി ചോർന്നു പോയോ? ഈ കണക്കുകൾ കഥ പറയട്ടെ, ഞാൻ ആലങ്കാരികമായ ഒരു പ്രസ്താവനയ്ക്കില്ല. അപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, ഈ 2016 വോട്ട് 54 എന്ന് പറയുന്ന വോട്ടിലേക്ക് എത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, അത് മറികടക്കാൻ ഏതൊരു ഫാക്ടർ എന്തായിരുന്നു? അത് പ്രത്യേകതയുണ്ട്, അങ്ങയുടെ ചോദ്യം പ്രസക്തവുമാണ്. 2021 56,328 ഞങ്ങളുടെ വോട്ട് വിഹിതം. ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടമുണ്ടായത് ആ സമയത്താണ്, 2021. ആ തലത്തിലേക്ക് ഇത്തവണ വളരാൻ വേണ്ടി കഴിഞ്ഞില്ല. ആ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും അത് പരിശോധിക്കുകയും ചെയ്യും, ഒരു സംശയവും വേണ്ടതില്ല. പക്ഷേ എന്തുകൊണ്ടെന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇപ്പോൾ പറഞ്ഞു, ഒരു ബൂത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് മീനടം പഞ്ചായത്തിലെ പുതുവയിൽ. അതൊഴികെ ബാക്കി എല്ലാ ബൂത്തിലും ഞങ്ങൾ പുറകിൽ പോയി. എന്തുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ മുമ്പ് വിശദീകരിച്ചത്. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഉദാഹരണങ്ങളോ സമാനതകളോ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിൽ ഇത്ര വലിയ രാഷ്ട്രീയ പദവികളൊക്കെ അലങ്കരിച്ച 5.5 കാലത്തോളം, എനിക്ക് തോന്നുന്നു പാലായിൽ ആദരണീയനായ ശ്രീ കെ എം മാണിയോട് ചേർന്ന് നിർത്താൻ കഴിയുന്ന തുടർ ജനപ്രാതിനിധ്യത്തിൻ്റെ അനുഭവം പിന്നീടുണ്ടായത് പുതുപ്പള്ളിയിലാണ്. അത്രയും നീണ്ടകാലം ജനപ്രാതിനിധ്യം വഹിച്ച, വിവിധ പദവികൾ അലങ്കരിച്ച, രാഷ്ട്രീയ നേതൃപദവിയിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരാളുടെ വിയോഗം സംഭവിക്കുന്നു. ആ വിയോഗം സംഭവിച്ചതിനു ശേഷം ഏറ്റവും ചെറിയ ദിവസങ്ങൾക്കകം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ 40-ാം ദിനം ആചരിച്ച് ചെറിയ ദിവസങ്ങൾ പോലും പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ദിവസാൽ പുതുപ്പള്ളിയിൽ ഞങ്ങൾ പുതുപ്പള്ളിക്കാർക്ക് എല്ലാവർക്കും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങേണ്ടതായി വരുന്നു. ഇവിടെ രാഷ്ട്രീയം 2021-ലേതുപോലെ ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും അതിനോട് നമ്മളുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച സമീപനവും പ്രതികരണവും ഒക്കെ 2021-ലേതുപോലെ ചർച്ച ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് തന്നെയാണ് മറുപടി. അതുകൊണ്ടാണ് അങ്ങയുടെ ചോദ്യത്തിൽ പറഞ്ഞ 54,328 എന്ന അഭിമാനകരമായ അംഗസംഖ്യയിലേക്ക് വീണ്ടും ഇടതുപക്ഷത്തിന് എത്താൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് UDFന്റെ പ്രതിനിധികൾ പോലും ഇതുവരെ, ഞാനിപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്നാൽ പോലും UDFന്റെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ നേതൃപദവി അലങ്കരിക്കുന്നവർ പോലും ഫാക്ച്വലായി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് എന്നൊരു പ്രതികരണം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം രാഷ്ട്രീയ പരാജയം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യാം, സംവദിക്കാം, അത് സ്നേഹസമ്പൂർണമായി വിനയാനത്തമായി മനസ്സിലൂടെ തന്നെ നമുക്ക് സംവദിക്കാം, ഇതായിരുന്നല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ സമയത്തൊന്നും ഇത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, ഇത് വികസനത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ, പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ലെറ്റ്സ് ഹാവ് എ ഫ്രണ്ട്ലി ഡിബേറ്റ് ഓൺ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്നെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വിളിച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സ്മരണയിലുണ്ട്. വികസനം ചർച്ച ചെയ്യാം എന്ന് ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം വിളിച്ചപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ട്രാപ്പിൽ പെടുത്താൻ നോക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ട്രാപ്പും നാലാം നിരക്കാരനുമൊക്കെയായി വികസനത്തെയും രാഷ്ട്രീയ സംവാദങ്ങളെയും ഒക്കെ കണ്ടിരുന്ന ആളുകൾ ഇപ്പോഴൊരു റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ വിജയം ഭരണവിരുദ്ധ വികാരം എന്ന ബൈലൈനിലേക്ക് എങ്ങനെ മാറുന്നു വിലയിരുത്തട്ടെ. ഞാൻ പറയുന്നു, കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ഘടക കക്ഷികളും ഏറ്റവും മികവാർന്ന നിലയിൽ ഐക്യത്തോടുകൂടെ കെട്ടുറപ്പോടുകൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഉപതെരഞ്ഞെടുപ്പാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മറുചേരിയിൽ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങളുണ്ടായി? ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞുകൊള്ളട്ടെ, ബാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞവരിൽ വടകരയിലെ പാർലമെന്റ് മെമ്പർ മുതൽ നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവ് വരെ ഉണ്ടായിരുന്നു. അത്തരം എന്തെങ്കിലും ഒരു അനുഭവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ, ഒരു അനൈക്യത്തിൻ്റെ, ഒരു വിയോജിപ്പിൻ്റെ എന്തെങ്കിലും ഒരു സ്വരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നോ? കേരള കോൺഗ്രസും CPMഉം CPIയും ഒക്കെ അടങ്ങുന്ന എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെറുതും വലുതുമായ കക്ഷികൾ ഒരേ മനസ്സോടുകൂടെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തത്. ഈ സഭകളുടെ യാക്കോബായ സഭയുടെ പിന്തുണ കാര്യമായ രീതിയിൽ ലഭിച്ചിരുന്നു എന്ന തരത്തിലുള്ളായിരുന്ന റിപ്പോർട്ടുകളായിരുന്നു 2016 ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയിക്ക് 54,000 എന്ന ഒരു നമ്പറിലേക്കൊക്കെ കഴിഞ്ഞ തവണ എത്തിയത് എന്നായിരുന്നു അവർ പൊതുവിലുള്ള ഒരു വാർത്തകൾ പറഞ്ഞിരുന്നത്. അവരുടെ പിന്തുണ ആ സഭയുടെ പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ ജാതിയുടെയോ സഭയുടെയോ പിന്തുണ കൊണ്ടാണ് 2021 ഇടതുപക്ഷ ജനാധിപത്യ 2328 എന്ന അഭിമാനകരമായ സംഖ്യയിലേക്ക് വളർന്നത്? പറഞ്ഞിട്ടില്ല. അങ്ങക്ക് അങ്ങയുടേതായ ചോദ്യം എന്ന നിലയിൽ അതിനോട് ചോദിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടതിന് പറഞ്ഞു, ഏത് സമുദായത്തിനാവട്ടെ, ഏത് സഭകൾക്കാവട്ടെ, ഏത് അത്തരം വിശ്വാസ സംബന്ധമായ സംഘടനകൾക്കാവട്ടെ, അവർക്കൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകളോടും രാഷ്ട്രീയത്തോടും നടപടിക്രമങ്ങളോടും യോജിക്കാനല്ലാതെ വിയോജിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിൻ്റെ കാര്യങ്ങളിലും കാരണങ്ങൾ ഏതുമില്ല. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, ഞങ്ങൾ അതിനോട് പ്രതികരിക്കാം. ഇത് ഇപ്പോൾ പറയുന്നതല്ല, ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറയുന്നതല്ല, നിങ്ങളടങ്ങുന്ന ഈ നാട്ടിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ്, നമ്മുടെ സ്നേഹത്തോടുകൂടെ എല്ലാ ദിവസവും സംബന്ധിച്ചിരുന്നതാണ്. എത്രയൊക്കെ യോജിപ്പുകളും വിയോജിപ്പുകളും ഉള്ളപ്പോൾ നിങ്ങളുടെ മുമ്പാകെ എത്രയോ തവണ ഞാനത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെയോ സമുദായത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ അല്ല, എല്ലാ സഭകളിൽ പെടുന്നവരുടെയും എല്ലാ ജാതിയിലും ഉപജാതിയിലും മതവിഭാഗങ്ങളിലും പെടുന്നവരുടെയും ഇതിലൊന്നും പെടാത്തവരുടെയും ഒക്കെ യോജിപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ഇപ്പോഴും സാധ്യമാണ്. CPMന്റെ വോട്ടുകളും UDFന് കിട്ടിയിട്ടുണ്ട്, ഒപ്പം തന്നെ BJPയുടെ വോട്ടുകൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അത് എന്നുള്ള രീതിയിലാണ് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ വോട്ടുകൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് KPCC പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ കണക്കുകളോട് ചേർത്ത് നിർത്താൻ കഴിയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2019 എത്തുമ്പോൾ 20,911 വോട്ടുണ്ടായിരുന്ന BJP 2021 എത്തുമ്പോൾ അത് 11,000 ചുരുങ്ങി, 50% വോട്ടെടുപ്പുണ്ടായി. ആ 11,000 ഉണ്ടായിരുന്ന BJP ഇപ്പോഴതാ വീണ്ടും 6,000 വാങ്ങിയെടുത്തു എന്നുള്ളതാണ്. ആ രണ്ടായാലും അവർ വിശദീകരിക്കട്ടെ,
ബി ജെ പിയുടെ വോട്ട് ചോദിച്ച് വാങ്ങിയതാണോ വാങ്ങിയെടുത്തതാണോ ബി ജെ പി ഒരു പാക്കറ്റിനുള്ളിൽ കൊണ്ടുപോയി കോൺഗ്രസിനെ കെട്ടിയേൽപ്പിച്ചതാണോ അത് അവർ വിലയിരുത്തട്ടെ. ഞാൻ ആ കാര്യത്തിൽ അഭിപ്രായ പ്രകടനത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഫലങ്ങളെ നല്ല സമഗ്രതയിൽ വിലയിരുത്തുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ എളുപ്പത്തിൽ ഉത്തരങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് കൗതുകമുണർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവന ആദരണീയനായ നമ്മളുടെ മുൻ പ്രതിരോധ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായിരുന്ന കോൺഗ്രസ് നേതാവ് പുതുപ്പള്ളിയിൽ വന്നപ്പോൾ നടത്തുകയുണ്ടായി. ആ പ്രസ്താവനയാണ് അതിനുള്ള മറുപടി. ഞാൻ പറഞ്ഞല്ലോ അതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ സമയമെടുത്ത് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരാകെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് ഇവർ എപ്പോഴും തുടരെ തുടരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ചില പ്രത്യേക കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. ഞാനിപ്പോൾ അതിനെ വീണ്ടും ഓർമ്മിച്ചെടുക്കാനോ അതിനോട് പ്രതികരിക്കാനോ ഞാനിപ്പോൾ സമയമെടുക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ചത് രാഷ്ട്രീയ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവിത പ്രശ്നങ്ങളും പുതുപ്പള്ളിയുടെ വികസനാനുഭവങ്ങളും ട്രാക്ക് റെക്കോർഡുമായിരുന്നു. അതായിരുന്നു ഞങ്ങൾ മുമ്പോട്ടേക്ക് വെച്ചത്. യു ഡി എഫിൻ്റെ പ്രതികരണം ഏത് നിലയിലുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഇപ്പോഴും ഏത് നിലയിലുള്ളതായിരുന്നു നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നതായിരിക്കും അത്തരമൊരു പ്രതികരണത്തിലൂടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുമോ? പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ അടിത്തറയും മേൽക്കൂരയും എന്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ടതാണ്, നിങ്ങളെല്ലാവരും ഇവിടെ അന്ന് നിന്ന് അനുഭവിച്ചറിഞ്ഞതാണ്. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വിവിധ ഭാഗങ്ങളിലും ഒക്കെ ഏറ്റവും കുറഞ്ഞത് ചുരുങ്ങിയ ഘട്ടങ്ങളിൽ ഒരേ സമയം നടത്തപ്പെടുന്നതാണ്. ഒരു മണ്ഡലത്തിലെ വൈകാരികമായ പശ്ചാത്തലം കൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ അങ്ങ് വിലക്കെടുക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെ കരുതിയാൽ അത് രാഷ്ട്രീയമായ മൗഢ്യമല്ലേ? പക്വതയുള്ള കുറച്ച് വിശാലമായ പ്രവൃത്തി പരിചയമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുമെന്ന് ഞാൻ സത്യം അഞ്ച്. അതായത് ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ആരംഭിക്കുമ്പോൾ 2000 തരംഗത്തിൽ നിങ്ങളുടെ തന്നെ ഒരു ബൂത്തിൽ മാത്രം പരാജയം ഏറ്റുവാങ്ങേണ്ട വന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ ചോദ്യത്തിനുള്ള ഉത്തരം അധികം പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച എണ്ണം. ഇവര് തന്നെ വിവിധ